ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. എൻ്റെ ഒപ്പം ഒരു കുട്ടി ബ്ലോഗറുണ്ട്. ഞങ്ങളിന്ന് ചെറുതേനീച്ചയുടെ തേനെടുക്കാൻ പോകും. ഞങ്ങളുടെ ഒപ്പം ടൂൾസ്, തലയിലിടുന്ന മാസ്ക്, പിന്നെ പാത്രം, കുപ്പിയൊക്കെ ഉണ്ട് തേനീച്ചനെ പിടിക്കാൻ. കത്തിയുണ്ട്, പ്ലേറ്റ് ഉണ്ട്. ഹായ്, മാസ്ക് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ വേല കയറിയിട്ട് പെട്ടി അയക്കാം. ഇതാ പെട്ടി രീച്ചില്ല. അപ്പോ അടുത്ത പെട്ടി എടുക്ക. ആദ്യം തന്നെ ഈ ഈച്ച പുറത്തേക്ക് വന്ന ഫോൾ അടച്ചിരിക്കുന്നു. ഈച്ച പിന്നെ പുറത്തേക്ക് പോകില്ല. കയ്യിലെ കുട്ടിയല്ല, ചെറുതേനീച്ചയാണ്. എത്ര വേനയില്ലാത്ത അതിനെ കിട്ടിയതാണ്. ഇല്ല, അടുത്ത പെട്ടി. അമ്മ ഇവിടെ ഒന്നും ഈച്ചില്ലല്ലോ അമ്മേ. ഈച്ചനെ കിട്ടി ഗൈസ്. നമുക്ക് ഇതാണ് ഈച്ച വരുന്ന പൊത്ത്. അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈച്ചനെ നമുക്ക് ഈ കുപ്പിയിലേക്ക് കയറ്റണം. കുപ്പിക്ക് ഞാൻ മുന്നേ ഇങ്ങനെ വരഞ്ഞ് ഓട്ടം ഇട്ട് കൊടുത്തിരുന്നു. പിടിവെച്ച് മുട്ടു, പിടിവെച്ച്. ഇതാണ് തേനീച്ചൻ്റെ കൂട്. ഇതാണ് തേനുള്ള ഭാഗം, അട, തേൻ്റെ അട. ഇതും തേനാണ്. തേനും പൂമ്പൊടിയും കൂടെ, ഈച്ചയ്ക്ക് കഴിക്കാനുള്ള പൂമ്പൊടിയും തേനും. ഇതാണ് തേനീച്ചൻ്റെ മുട്ട. അപ്പോൾ നമുക്ക് മുട്ട തുടണ്ട. മുട്ട അവിടെ തന്നെ വെച്ച് പൂമ്പൊടി കലരാതെ നമുക്ക് ഈ തേനെടുക്കണം. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. കഴിക്കുന്നുണ്ടോ?
അടിക്കുമ്പോ ഞാൻ പാത്രം താഴെ ഇടരുതേ. ആ വലിയ വേദന ഒന്നുമില്ല, കുറുമ്പ് കടിക്കുന്ന വേദന പോലും ഇല്ല. ഈ വീഡിയോ ഒക്കെ ഓഡിയോ ഒക്കെ കളയുകയാണോ? അല്ല, അത് നമ്മള് എടുക്കുന്നില്ല, തേൻ മാത്രം. പക്ഷെ ഇതിന്റെ അകത്ത് പൂമ്പൊടി ഉണ്ട്. പൂമ്പൊടി വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാവില നേരത്തെ മുട്ടുവിനെ പേടിപ്പിച്ചു, അതുകൊണ്ട് അതിനെ തിന്നു കൊടുക്കണം. എന്ത് മുട്ടുപൂച്ചയാ ഏട്ടാ, ഈ ഓടിയൊക്കെ ഒന്ന് കളയണേ. അവിടെ ഇത് മുള്ളു പൂമ്പൊടിയാ, മുള്ളു പൂമ്പൊടിയാ. ആ പൂമ്പൊടി ഇതിനകത്ത് വെക്കല്ലേ. പൂമ്പൊടി മാറ്റി വെക്കണം, തേൻ മാറ്റി വെക്കണം. പൂമ്പൊടിയാണ്, പൂമ്പൊടി ടേസ്റ്റ് ചെയ്ത് വേണോ? പൂമ്പൊടിയും തേനുമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. സൂമോ ടൈപ്പ് ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ചെയ്താൽ മതി. പൂമ്പൊടി ഒഴിവാക്കണം. ഇതാണ് തേനീച്ചയുടെ മുട്ട. ഇതാണ് മുട്ട, ഈ കാണുന്നതാണ് മുട്ട. ഇത് തേനുണ്ട്, ഇതിന്റെ അടിയിൽ ഈ അടിയിൽ കാണുന്നത് തേനുണ്ട്. ഈ ഒഴുകി വരുന്നതാണ് ഇതിന്റെ അകത്ത്. പൂമ്പൊടി കാണാൻ പറ്റും നമുക്ക്. ഇതിന്റെ അകത്തും തേനെ കിടക്കുന്നത് കാണാം, ഒഴുകി ഒഴുകി. ഇതാണ് ഒരു തേനി, ചെറു തേനീച്ചയുടെ കൂടിൻ്റെ സ്ട്രക്ചർ ഈ കാണുന്നതാണ്. പൂമ്പൊടി നമ്മൾ മാറ്റി ആ പെട്ടി അടയ്ക്കുമ്പോൾ പിന്നെ അതിലേക്ക് തന്നെ വെക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പെട്ടിയിൽ നിന്ന് കുപ്പിയിലാക്കിയ ഈച്ചകളാണ് ഈ കാണുന്ന, തേനാണ് ഈ കാണുന്നത്. പൂമ്പൊടി തിരിച്ചു, പൂമ്പൊടിയുള്ള തേനാണ് കണ്ട. ഇതിന്റെ പൂമ്പൊടിയുണ്ട്. ഇങ്ങനെയാണ് തേൻ. കഷ്ടപ്പെടും. ഇത് പൂമ്പൊടി എടുത്തിട്ടായിരുന്നു തേനീച്ച കൂട്ടാണല്ലോ. ഞാൻ വീട്ടിൽ കൊണ്ട് കേട്ടെ, എടുക്കൊന്നും വേണ്ട. അപ്പൊ അടുത്ത് കിട്ടിയ മുട്ടേൻ്റെ അടിയിൽ മുഴുവൻ തേനാണ് വിട്ടു. തേൻ കാണാൻ വന്നിരുന്നു, വിട്ടു. പോസ് കൊടുക്കും, പോസ് കൊടുക്കും. നമ്മ ഇട്ടു ഗൈസ്, തേനെടുക്കുന്ന. ഈ തൊപ്പി വരുവാ, ഈ തൊപ്പി വരണം. ഇട്ട തേനീച്ചകളെയൊക്കെ തിരിച്ച് വീട്ടിൽ തന്നെ കയറ്റി വിടുകയാണ്.
ചേട്ടാ, ഇനി അടുത്ത് എപ്പോഴാ തേനീച്ച എടുക്കുക? തേനെടുക്കുന്നു ഈ പെട്ടി ഒരു വർഷം കഴിഞ്ഞിട്ടാ. അപ്പൊ ഗൈസ്, ഒരു വർഷത്തേക്ക് നമ്മൾ പെട്ടി തിരിച്ചു വെച്ചേക്കാണ്. അടുത്ത വർഷം ഈ സമയമാകുമ്പോ നമ്മൾ അടുത്ത തേനെടുക്കുന്നതായിരിക്കും. ഫൈനലി പെട്ടി സെറ്റായി ഗൈസ്. തേനീച്ചകൾ പാറി പറക്കുന്നു.